ഓക്കെ, ജി ടി എഡ്യൂക്കേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഷോർട്ട് വീഡിയോ ആണ്, ഡിഫറൻസിയേഷന്റെ ആദ്യഘട്ടം, അതായത് എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ ഡിഫറൻസിയേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഫോർമുലയും കാര്യങ്ങളും നമുക്ക് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എക്സിന്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് വൺ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടു എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് എക്സ് ആണ്. ഇത് എങ്ങനെയാണ് വരുന്നത്? ഇതിന് ഒരു ജനറൽ ഫോർമുല നമ്മൾ അറിഞ്ഞാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ സിക്കൽ എൻ എൻ്റെ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഒരു എക്സാമ്പിൾ ചെയ്യാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാ വന്നു നോക്കാം. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ ടു ആണ്, അപ്പൊ എന്നിന്റെ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് റേസ് ടു ടു മൈനസ് വൺ, ദാറ്റ് ഇസ് ടു ഇൻറ്റു എക്സ് റേസ് ടു വൺ ഈക്വൽ ടു ടു എക്സ്. ഇനി ഇവിടെ നോക്കൂ, ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ ത്രീ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റന്റിനെ ആദ്യം പുറത്തേക്ക് എടുക്കണം. അപ്പൊ ത്രീ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് ഈ ഫോർമുല വെച്ച് അറിയാൻ പറ്റും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റു എക്സ് ടു എൻ മൈനസ് വൺ. ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ആണ്, എൻ്റെ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ അപ്പോൾ നമുക്ക് ഇതുവരെ ടു എക്സ് എന്ന് വരും. നമ്മൾ കുറേ ചെയ്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എക്സ് സ്ക്വയർ ടു എക്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ ത്രീ ഇൻറ്റു ടു എക്സ് സിക്സ് എക്സ് ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡി ബൈ ഡി എക്സ് ഓഫ് എയ്റ്റ് ഇൻറ്റു എക്സ് റേസ് ടു ഫൈവ്. ഇവിടെ എയ്റ്റ് കോൺസ്റ്റന്റ് ആണ്, എയ്റ്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിന് പുറത്തേക്ക് എടുത്തു. എയ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതുപോലെ തന്നെ നോക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ, എൻ്റെ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫൈവ് മൈനസ് വൺ, ദാറ്റ് ഇസ് ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫോർ. ഡി ബൈ ഡി എയ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എയ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് സിക്കൽ എയ്റ്റ് ഇൻറ്റു ഫൈവ് എക്സ് റേസ് ടു ഫോർ, ദാറ്റ് സിക്കൽ ടു ഫോർട്ടി എക്സ് റേസ് ടു ഫോർ എന്നാണ് വരിക. അപ്പോൾ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വരും. നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കുകളിട്ട് ചെയ്യുക. എക്സാമ്പിൾ, എക്സ് റേസ് ടു നയൻ ഡിഫറൻസിയേഷൻ എങ്ങനെ വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു നയൻ എന്ന് പറയുന്നത് നയൻ ഇൻറ്റു എക്സ് റേസ് ടു എയ്റ്റ്. അതുപോലെ ഏത് കോൺസ്റ്റൻസ് അതിൻ്റെ ഫ്രണ്ടിൽ കോൺസ്റ്റൻ്റ്. ഡി ബൈ ഡി എക്സ് ഓഫ് എയ്റ്റ് എക്സ് റേസ് ടു ത്രീ എന്ന് പറയുന്നത് എയ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ത്രീ, ദാറ്റ് ഇസ് എയ്റ്റ് ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ, ദാറ്റ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ എക്സ് സ്ക്വയർ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് മനസ്സിലാവും. നിങ്ങളുടെ കമൻസ് ഡൗട്ട്സ് ഒക്കെ താഴെയിടുക. നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഡിഫറൻസിയേഷനിൽ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് എത്താൻ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.